ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എന്താണ് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. എല്ലാവരും പെരുന്നാളൊക്കെ എൻജോയ് ചെയ്യുന്ന തിരക്കിലാണെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ നാട്ടിലെത്തിയിട്ടുണ്ടോ? ഞങ്ങൾ നാട്ടിലെത്തിയത് പെരുന്നാളിൻ്റെ ഒരാഴ്ച മുന്നെയാണ് നാട്ടിലെത്തിയത്. നാട്ടിലെത്തിയിട്ടുള്ള ഫസ്റ്റ് വ്ളോഗാണ് കേട്ടത്. ഫസ്റ്റ് വ്ളോഗ് തന്നെ നമ്മൾ പെരുന്നാൾ വിശേഷങ്ങളായിക്കോട്ടെ അല്ലേ. അപ്പോഴാദ്യം തന്നെ എല്ലാവർക്കും എൻ്റെ വക ഈദ് മുബാറക്. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണാമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോഴിന്ന് ഞങ്ങളെ പെരുന്നാൾ വിശേഷങ്ങളിലേക്ക് പോകട്ടോ. ഇവിടെ അതാ നെയ്ല മെഹന്തി ഒക്കെ ഇടുന്നുണ്ട്. മെഹന്തി ഇട്ട് കൊടുക്കുന്നത് അശോകൻ്റെ സിസ്റ്ററാണ്. ആൾ അത്യാവശ്യത്തിനൊക്കെ മെഹന്തി ഇടും കേട്ടോ. അടുത്ത ഇതാ നെയ്ലും ഹസ്ബൻഡ് സിസ്റ്ററും കൂടി പടക്കം കത്തിക്കാൻ പോകാൻ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. പൂച്ചിരിയൊക്കെ അപ്പം നെയ്ല അതിങ്ങനെ കത്തിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ആൾക്ക് ചെറിയൊരു പേടി ഉണ്ടെന്നാലും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പടക്കമൊക്കെ. അപ്പോഴേതാ ഇവിടെ അശോകൻ്റെ ഉമ്മ രാവിലെ ഒരു മധുരത്തിന് വേണ്ടിയിട്ട് ഈദിൻ്റെ അന്ന് രാവിലെ കുക്കറപ്പത്തിനുള്ള മാവൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മലബാറിന് സ്പെഷ്യലായിട്ടുള്ള ഒരു സംഭവം ആട്ടോ ഈ കുക്കറപ്പം. അല്ലാന്നുണ്ടെങ്കിൽ കലത്തപ്പം എന്നൊക്കെ പറയും ഇതിന്. അപ്പോഴേതാ കുക്കറപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ. ഇത് കഴിച്ചതിന് ശേഷം നമ്മൾ കുളിച്ചിട്ടൊക്കെ നിസ്കരിക്കാൻ പോയി കേട്ടോ. പെരുന്നാൾ നമസ്കാരം നിസ്കരിക്കാൻ പോയി. അതിനുശേഷമാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയത് കേട്ടോ. അന്ന് ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡ് ഉണ്ടാക്കിയിരുന്നത് ചിക്കൻ മന്തി ആയിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ കസ്റ്റേർഡ് പുഡിങ് കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ ഈദിന് ഡ്രസ്സൊക്കെ ഇട്ടുള്ള ഹാല റെഡി ആയിട്ടുണ്ട്. ഇത് അസോക്കൻ്റെ ഉപ്പ കേട്ടോ. ഉപ്പൻ്റെ അടുത്ത് രണ്ടാളും ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റി നമ്മളിത് ഫുഡ് കഴിക്കാൻ പോവുകയാണ്. നമ്മൾക്ക് അന്നൊരു ഗസ്റ്റും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞത് ആ ഫോട്ടോ സെക്ഷനാണ് അടുത്തത്.
പിന്നെ ഞങ്ങൾ ഒരു വൈകിട്ട് ഒരു 4:30 സമയത്ത് നമ്മൾ എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്യാൻ ഇറങ്ങി കേട്ടോ. വൈകുന്നേരം ആ സമയത്ത് നല്ല മഴ ഉണ്ടായിരുന്നു, കൂടെ നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു കേട്ടോ. കാരണം പെരുന്നാൾ ആ സമയത്ത് ഓരോ ആൾക്കാരും ഓരോ സ്ഥലത്തേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അതിൻ്റെതായ നല്ല ബ്ലോക്കും ഉണ്ടായിരുന്നു റോട്ടിൽ. ഇത് തിരൂർ ടൗൺ ആണ് കേട്ടോ, ഇത് മലപ്പുറം ജില്ലയിലെ തിരൂർ ടൗൺ ആണ്. അപ്പം ഇത് കാണുന്ന ചിലർക്കൊക്കെ അറിയാം ഇത് എവിടെ സ്ഥലം എന്നുള്ളത്. നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു നമ്മൾ പോകുമ്പോൾ. ഞങ്ങൾ ഫസ്റ്റ് പോയത് ഇത് ഉപ്പയുടെ തറവാടാണ് കേട്ടോ, ഉപ്പയുടെ വീടാണ് തറവാടാണ്. അപ്പോൾ അവിടെയാണ് നമ്മൾ ഫസ്റ്റ് പോയത്. പക്ഷേ അവിടെ ചെന്നപ്പോൾ ആരും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുത്തെ ആൾക്കാരൊക്കെ ഉപ്പയുടെ അനിയൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അന്ന്. എല്ലാവർക്കും അവിടെ ആയിരുന്നു ഫുഡ് കേട്ടോ. നല്ല ഭയങ്കരമായിട്ട് ചാടിക്കളിക്കുന്നുണ്ട്. നമ്മൾ അല്ലിന് വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് എല്ലാവരും വിസിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോഴേ അതിൻ്റെ ഒരു സന്തോഷം ഉണ്ട് ആൾക്ക്. പക്ഷേ അവിടെ ആരും ഇല്ല, ഞാൻ പറഞ്ഞല്ലോ ഉപ്പയുടെ അനിയൻ്റെ വീട്ടിലാണ് അവർക്ക് ഫുഡെന്ന്. അപ്പോൾ എല്ലാവരും അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അത് അടുത്ത് വിസിറ്റ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞില്ലേ ഉപ്പയുടെ അനിയന്ന് അവരെ വീടാണിത്. അപ്പോൾ അവിടെയാണ് എല്ലാവരും ഉള്ളത്. അപ്പോൾ അങ്ങോട്ട് പോവാണ്. അങ്ങനെ എല്ലാവരും കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി കേട്ടോ. അങ്ങനെ തന്നെ അതിലേക്കും ഭയങ്കര സന്തോഷമായി. അങ്ങനെ എല്ലാവരും കണ്ട് സംസാരിച്ച് നമ്മൾ അവിടുന്ന് ഇറങ്ങി. അങ്ങനെ ഇതാണ് നമ്മൾ ലാസ്റ്റ് പോയത് ഉമ്മയുടെ വീട്ടിലേക്കാണ് കേട്ടോ. ഉമ്മയുടെ വീട് ഭയങ്കര രസമാണ് കേട്ടോ. കുറേ ആൾക്കാരുണ്ട്, അപ്പോൾ ഭയങ്കര സംസാരിക്കാനും നെയ്ലക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പ്രത്യേക രസമാണ് കേട്ടോ അവിടെ നിൽക്കാനൊക്കെ പോകുമ്പോൾ. നെയ്ലക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഉമ്മയുടെ വീട്ടിലേക്ക് പോകുന്നത് വെച്ചാൽ. അവൾക്ക് എന്താ പറയുക, ഇവിടെ ചെറിയൊരു കുളം ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ അവൾ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. ചെറിയ ഈ ഉമ്മയുടെ ഉമ്മ ഈ ചെറിയ കോഴിക്കുട്ടീനൊക്കെ ഇങ്ങനെ വിരിപ്പിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക്. ഇപ്പോൾ ഇവിടെ തറവാട്ടിൽ ആരുമില്ല, ഉമ്മയുടെ ആങ്ങളെയും അവരെ വൈഫ് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ തന്നെ ഓരോ വീട് എടുത്ത് പോയിക്കുന്നു കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ പൊളിക്കാതെ വെച്ചാൽ അതിൻ്റെ ഭംഗിയും കൂടി തന്നെ കേട്ടോ. കാരണം നല്ല രസമാണ് ഇതിങ്ങനെ ഇങ്ങനെ കാണാൻ കേട്ടോ. ഇപ്പോഴും ഇങ്ങനത്തെ വീടൊക്കെ വളരെ ചുരുക്കം ഉണ്ടാവുള്ളൂ. പക്ഷേ ഇത് പൊളിക്കാതെ വെച്ചതിൻ്റെ കാരണം ഇതിൻ്റെ ഭംഗി തന്നെയാണ്. ഇതിൻ്റെ ഉള്ളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ അടുത്ത വീഡിയോയിൽ ഞാൻ ഇടാം. അങ്ങനെ ഒരാഴ്ച നമ്മൾ ഉമ്മയുടെ വീട്ടിൽ നിന്ന് കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ പെരുന്നാൾ വിശേഷങ്ങൾ. എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അൺസബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.